പത്തനംതിട്ട വെച്ചൂച്ചിറ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിന് കേരള കോൺഗ്രസ് എം പ്രാദേശിക നേതൃത്വത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്തു. രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വിപ്പ് ലംഘിച്ചതിന് നിലവിലെ പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടംഗങ്ങൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. ഈ മാസം രണ്ടിന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളോടും സമദൂരം പാലിക്കാനായിരുന്നു അംഗങ്ങൾക്ക് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം നൽകിയിരുന്ന നിർദ്ദേശം. വിപ്പും കൈമാറിയിരുന്നു. മുന്നറിയിപ്പ് അവഗണിച്ച് രണ്ടംഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തു. കേരള കോൺഗ്രസ് എം പ്രതിനിധി റോസമ്മാസ് കറിയ പ്രസിഡന്റായി. കോൺഗ്രസ് അംഗം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുമെത്തി. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം വെച്ചൂച്ചിറ മണ്ഡലം പ്രസിഡന്റ് ജോർജ് പാത്രമാങ്കൽ, കൊല്ലമുള മണ്ഡലം പ്രസിഡന്റ് ടോമി പാറങ്കുളങ്ങര എന്നിവരെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം വൈകിട്ട് കേരള കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായി എന്നുള്ളതാണ് പാർട്ടിക്ക് അറിയാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയോജകമണ്ഡലം കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാൻ ആ പരാതി വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെച്ചൂച്ചിറയിൽ ഇരുമുന്നണികൾക്കും 7 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്രാംഗത്തിന്റെ പിന്തുണയിൽ ആദ്യം LDF ഭരണം പിടിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തിനായി CPI നിർബന്ധം പിടിച്ചതോടെ CPM അംഗം രേണുകാ മുരളീധരൻ രാജിവെച്ചു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് സ്വതന്ത്രാംഗം സ്കറിയ ജോൺ LDFമായുള്ള ബന്ധം അവസാനിപ്പിച്ച് UDFനൊപ്പം നിന്നത്. മനോരമ ന്യൂസ്.